ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയതും നല്ല എളുപ്പമാണ് ഒരുപാട് നേരം ഇട്ടിട്ട് അതിൽ പണിയേ വലിയ റിസ്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലം കേക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കാര്യം അതിലാണ് നമ്മളിഞ്ഞ് എല്ലാം മിക്സ് ചെയ്യുന്നത് ഈ ഒരു പാത്രം മാത്രം മതി നമുക്ക് വേറെ പാത്രങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്കൊരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പോവരുത് കരിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്കിന് ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് അരക്കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇനി ഇതിപ്പോൾ നന്നായിട്ട് എന്നതേം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് മാർജറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഞാനിത് ഓർഡർ കേക്കുകളിൽ ചേർക്കുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചേർത്തത് ഇതിന് പകരം നിങ്ങൾക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ബട്ടർ ഉള്ളവർക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതെടുത്താൽ മാത്രം മതി ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം നന്നായിട്ട് തിളച്ചിട്ട് ഇപ്പോൾ ഇത് മെൽറ്റ് ആയി വന്നപ്പോൾ ഞാൻ ഇതിലേക്കൊരു അരക്കപ്പോളം ഞാൻ സോക്ക് ചെയ്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഞാൻ മൊത്തത്തിലായിട്ട് ചേർക്കുന്നില്ല കാരണം ഞാൻ ഇത് ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രീതിയാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത് അപ്പം ഞാൻ ഒരു അരക്കപ്പ് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് ബാക്കി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം ട്യൂട്ടി നമ്മൾ നമ്മളിപ്പം എല്ലാ പ്ലം കേക്കിനും ചേർക്കുന്നതാണല്ലോ അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ ഞാൻ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സില് നട്ട്സും ബദാം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ സെപ്പറേറ്റ് ചേർക്കാത്തത് അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലേക്ക് ക്യാഷിനട്ടോ ബദാം എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തപ്പോൾ അതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ജാം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ പീസ് ജാതിക്കായും ഒരു ചെറിയ പീസ് ചുക്ക് ഒരു ചെറിയ പീസ് പട്ട ഇത്രയും സാധനങ്ങളിട്ടിട്ട് അടിച്ച് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടിച്ച് മാറ്റി വെക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കാര്യം ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആവണ്ട സോഫ്റ്റ് ആയ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിൽ കിട്ടൂല എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാം ആ പഞ്ചസാരയിലേക്ക് നമ്മൾക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പൊട്ടിച്ചൊഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിൻ്റെ മിക്സാണ് എടുക്കേണ്ടത് അതൊന്ന് ചൂടാറിയിട്ടുണ്ടാവണം ചൂട് പാടില്ല കേട്ടോ ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ വെള്ളമൊന്നും ചേർക്കാതെ ഓറഞ്ച് പിഴിഞ്ഞെടുത്ത ആ ജ്യൂസ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ ആ പുറം ഭാഗത്തുള്ള തൊലി ഉണ്ടല്ലോ അത് കയ്പ്പ് ഭാഗം പെടാതെ കുറച്ച് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഓറഞ്ച് ജ്യൂസ് ഇല്ലാത്തവർക്ക് ഓറഞ്ചിൻ്റെ എസെൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് നമുക്കിവിടെ ഞാൻ മൂന്ന് എസെൻസ് എടുത്തിട്ടുണ്ട് വാനില എസെൻസ് എടുത്തിട്ടുണ്ട് പ്ലം കേക്കിൻ്റെ എസെൻസും എടുത്തിട്ടുണ്ട് ഓറഞ്ചിൻ്റെ എസെൻസും എടുത്തിട്ടുണ്ട് ഈ മൂന്ന് എസെൻസും കൂടി ഞാൻ ഇതിലേക്ക് ഇപ്പം ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗിൻ്റെയും പഞ്ചസാരയുടെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ അതാണിനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്ലോർ മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെവൻ ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് നമുക്ക് സാധാ ഗ്യാസ് സ്റ്റവിന് അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ പ്രീഹീറ്റ് ചെയ്ത് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കാണ് നമ്മളി ഇത് വെക്കാൻ പോകുന്നത് ഓവനിലല്ല വെക്കുന്നത് ഓവനിലാണ് വെക്കുന്നതെങ്കിൽ നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിലൊരു ഒരു മണിക്കൂർ എന്തായാലും വേണ്ടി വരും നമ്മളുടെ പ്ലം കേക്ക് ബേക്കായി കിട്ടാനായിട്ട് പിന്നെ പല ഓവനുകളിലും ടൈമുകൾ വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേക്ക് കത്തിപ്പവും എൻ്റെ ഓവൻ്റെ ടൈമിലാണ് ഞാൻ പറഞ്ഞത് നൂറ്റി അൻപത് ഡിഗ്രിയിൽ വൺ ഹവർന്ന് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷൂസ് എന്ത് നെറ്റ്സ് ആണോ നിങ്ങൾക്ക് ബദാമോ ടൂട്ടി ഫ്രൂട്ടി എന്താണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരുപാടൊന്നും ഇടുന്നില്ല ക്യാഷ് നട്ട് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾക്ക് നമ്മളുടെ ബേക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് നമ്മൾക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് അത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തട്ട് തന്നെയുണ്ട് നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മൾ കേക്ക് ഉണ്ടാക്കി അന്ന് തന്നെ കട്ട് ചെയ്യരുത് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇത് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി വേഗത്തിൽ തന്നെ കട്ട് ചെയ്തതാണ് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിലും നമ്മൾക്ക് പ്ലം കേക്ക് ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെയുണ്ട് കേക്ക് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്